ഇതിലേക്കായിട്ട് നമുക്കൊരു മൂന്ന് നാല് ഏലക്കായ വേണം, നാലഞ്ച് ഗ്രാമ്പു വേണം, ഒരു കഷ്ണം പട്ട വേണം. ഇതെല്ലാം കൂടി നമുക്ക് ഈ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് വേണം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവിലാണ് ഞാൻ കുരുമുളക് എടുത്തിട്ടുള്ളത്. കുരുമുളക് നല്ല പൊടിയായി കിട്ടണമെന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്ന വിധത്തിൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചെടുത്താൽ മാത്രം മതി, അത്രയേ വേണ്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചുക്ക് ചേർക്കുന്നതാണ്. ചുക്കില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളി വേണം. ഞാനിപ്പോൾ ഒരു 7-8 ചെറിയുള്ളി എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം തുളസിയുടെയും പനിക്കൂർക്കയുടെ ഒക്കെ ഔഷധ ഗുണങ്ങള് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്നതായിരിക്കും. അപ്പൊ തുളസി നമ്മുടെ ചുമയും തൊണ്ടവേദനക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടാക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പൊ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പനി, അതുപോലെ ജലദോഷം, പിന്നെ കഫക്കെട്ട്, പിന്നെ ചുമ, നേർക്കെട്ട്, വയറുവേദന, ഇങ്ങനെയുള്ള പല അസുഖത്തിനും ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. അതുപോലെ ഇത് കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇലയൊന്ന് ചൂടാക്കിയിട്ട് അതിന്റെ നീര് മൊത്തം ഞെക്കിപ്പിഴിഞ്ഞെടുക്കും. എന്നിട്ട് ഒരു 3 ദിവസം 3 നേരം ആക്കിയിട്ടൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ അതുപോലെ ഇതിന്റെ ഇലയൊന്ന് ഇല അരച്ചിട്ട് ത്രിഫലേന്റെ ഇലേന്റെ കൂടെ നമ്മൾ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ക്രിമി മുഴുവനായിട്ട് പോവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിനാവശ്യമായിട്ട് വെല്ലമാണ് ചേർക്കുന്നത്, അതായത് നമ്മുടെ ശർക്കര. അപ്പൊ മാക്സിമം പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 4-5 ഗ്ലാസ് കാപ്പി കിട്ടാനുള്ള അളവിനുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊന്നും തന്നെ ചേർക്കാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ സാധാരണ പനിയൊക്കെ വന്നു കഴിഞ്ഞാല് കാപ്പി കുടിക്കാറുണ്ടല്ലേ, ചിലർക്ക് കുടിക്കാത്തവരുണ്ടാവും. അപ്പൊ അതിന്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, അതിന് നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ കാപ്പിപ്പൊടിയൊന്നും തീരെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ കണ്ടു ഞാൻ കാപ്പിപ്പൊടിയൊന്നും ചേർത്തിട്ട് തന്നെ ഇല്ല, പക്ഷെ എന്നിട്ട് അതിന്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുടിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ശരിക്കും ആ കാപ്പിയുടെ എഫക്റ്റ് അറിയാൻ കഴിയും കേട്ടോ. അപ്പൊ ഇതൊരു 2-3 നേരം ആക്കിയിട്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ആ തൊണ്ടവേദനയും ചുമയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ എന്റെ ചെറിയ മോള്, 4 വയസ്സുള്ള എന്റെ മോള് പോലും ഈ കാപ്പി കുടിക്കാറുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മള് ചൂട് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മള് കുടിക്കുന്ന പോലത്തെ ചൂട് അവർക്ക് എന്തായാലും കുടിക്കാൻ കഴിയില്ല. അപ്പം അതിനനുസരിച്ചിട്ട് അവർക്ക് പറ്റുന്നത്രയും ചൂട്ടില് അവർക്ക് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. നമ്മളിവിടെ ചേർക്കാൻ മറന്നുപോയ ഒരു കാര്യം പുതിന ഇലയാണ്. അപ്പൊ ഞാനിവിടെ 2-3 പുതിന ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാപ്പി ഇപ്പൊ തിളച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ചേർത്തതിനൊക്കെ സത്ത് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് നിങ്ങൾക്കിപ്പോ അരിക്കാതെ അതിലുള്ള ചെറിയുള്ളിയോടെ അതുപോലെ തന്നെ കടിച്ച് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും കുടിക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്ത് നോക്കാന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, കുടിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസ്സലാമു അലൈക്കും.